നമസ്കാരം. എസ് ടി വി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. യുവകലാസാഹിതി നാട്ടിക മേഖലാ സമ്മേളനവും വീരപാലൻ ചാളിപ്പാട്ട് അനുസ്മരണവും കവിതാ പുരസ്കാര സമർപ്പണവും യുവകലാസാഹിതി സംസ്ഥാന പ്രസിഡന്റ് കെ ഗോപി ഉദ്ഘാടനം ചെയ്തു. കടൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നെടുമ്പുര ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം മന്ത്രി സി എൻ ബാലകൃഷ്ണൻ നിർവഹിച്ചു. തീവ്രവാദവും ഭീകരവാദവും ഇസ്ലാം ഒരിക്കലും അനുവദിക്കുകയില്ലെന്ന എസ് എൻ കെ തങ്ങൾ. വിശദമായ വാർത്തകളിലേക്ക്. യുവകലാസാഹിതി നാട്ടിക മേഖലാ സമ്മേളനവും ധീരപാലൻ ചാളിപ്പാട്ട് അനുസ്മരണവും കവിതാ പുരസ്കാര സമർപ്പണവും യുവകലാസാഹിതി സംസ്ഥാന പ്രസിഡന്റ് പി കെ ഗോപി ഉദ്ഘാടനം ചെയ്തു. കേരളം അറിയപ്പെടുന്ന കവിയായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ മൂന്നോ നാലോ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പന്ധ്യമോഹങ്ങൾ, ഏകാഗ്രിയുടെ ഗീതം, അതുപോലെ പൂത്തുമ്പി തുടങ്ങിയ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. ചിലത് ബാലസാഹിത്യ കൃതികളാണ്. ചേറ്റുവ എന്നുള്ള പേരിൽ അദ്ദേഹത്തിന്റെ അപ്രകാശിതമായ ഒരു കൃതി കൂടി ഉണ്ട് എന്ന് അദ്ദേഹം പലതവണ പറഞ്ഞ് കേട്ടിട്ട് എനിക്കറിയാം. അത് മണപ്പുറത്തിന്റെ ഇതിഹാസ സമാനമായ ചലച്ചിത്ര പ്രതിഭയായിരുന്ന രാമു കരിയാട്ടിന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി. സംഘാടക സമിതി ചെയർമാൻ ശശി കടവിൽ അധ്യക്ഷനായിരുന്നു. ഇ എം സതീശൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് എം ആർ രമേശൻ കാവ്യ വിശകലനം നടത്തി. എം സ്വർണലത പ്രശസ്തി പത്ര സമർപ്പണം നടത്തി. ഡോക്ടർ വത്സരൻ വാതുശ്ശേരി മുഖ്യ പ്രഭാഷണം നടത്തി. പ്രൊഫസർ കെ യു അരുണൻ, ഇ ജിനൻ, പ്രൊഫസർ ടി ആർ ഹാരി, ജോസ് താടിക്കാരൻ, ടി ആർ രമേഷ് കുമാർ, കയ്യുമോ എന്നിവരും സംസാരിച്ചു. ചടങ്ങിൽ ധീരപാലൻ ചാളിപ്പാട്ട് പുരസ്കാരം കയ്യുമോ ഏറ്റുവാങ്ങി. തീവ്രവാദവും ഭീകരവാദവും ഇസ്ലാം ഒരിക്കലും അനുവദിക്കുകയില്ലെന്ന എസ് എം കെ തങ്ങൾ. കോതകുളം ഹയാത്തുൽ ഇസ്ലാം മദ്രസ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടെ സാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്കാണ് ജന്നാത്തുൽ ഫിർദൗസ് പ്രതിഫലമായിട്ട് കിട്ടുക. ഇവിടെ ഈ ക്ഷണികമായ ജീവിതത്തിൽ കുറെ അമലുകൾ ചെയ്യേണ്ടതുണ്ട്. എങ്കിലേ ശാശ്വതമായ ഒരു നാളേക്കുള്ള ഒരു സമ്പാദ്യം നമുക്ക് കിട്ടണമെങ്കിൽ ഈ കുറഞ്ഞ കാലത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. യഥാർത്ഥത്തിൽ ഏറി വന്ന 100 കൊല്ലത്തെ ജീവിതം തലവരിക്കും മനുഷ്യന്മാർക്ക് വല്ലാണ്ടൊക്കെ കണക്കൂട്ടി കഴിഞ്ഞാൽ 100 കൊല്ലത്തെ ജീവിതം മനുഷ്യർ തന്നെ 50,000 കൊല്ലം കബറിൽ എത്ര കാലം ജീവിക്കണം എന്നുള്ളൊരു തീരുമാനമായിട്ടില്ല. ശാശ്വതമായ ഒരു പരലോകത്തിന്റെ സമ്പാദനത്തിന് ഈ 100 കൊല്ലം എങ്ങനെ കൂട്ടിയാലും മതിയാവുമല്ലോ. അപ്പൊ നമ്മളുടെ ഈ ആയുഷ്കാലം മുഴുവൻ തന്നെ നടത്തത്തിലും ഇരുത്തത്തിലും അതേപോലെ മറ്റുള്ള എല്ലാ പ്രവർത്തന മേഖലകളിലും നമ്മളുടെ സമയം സാലിഹായ വിധത്തിൽ കൂടി നല്ലതായ വിധത്തിൽ കൂടി ഉപയോഗപ്പെടുത്താൻ ഇൻഷാല്ലാ രക്ഷപ്പെടാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. പി എം ഷെരീഫ് അലി അധ്യക്ഷനായിരുന്നു. പി പി മുസ്തഫ മൗലവി, കെ പി ഹംസ ഫൈസി, അബ്ദുറഹ്മാൻ അൽ ഖാസിമി, ഇ എ മുഹമ്മദ് റഷീദ്, എം കെ ഹുസൈൻ, പി കെ സത്താർ ഹാജി എന്നിവരും സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ടി പി ചന്ദ്രശേഖരൻ അനുസ്മരണം വലപ്പാട് ചന്തപ്പടിയിൽ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു. ടി കെ വാസു ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പ്രമുഖമായ ഒരു ഇടതുപക്ഷ സംസ്ഥാനം എന്ന് വ്യാഖ്യാനിക്കുന്ന അവർ കാലങ്ങളായി സ്വീകരിച്ചു പോരുന്ന ജനവിരുദ്ധ നയങ്ങളെ കലഹിച്ചുകൊണ്ട് പ്രതിരോധിച്ചുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് സംഘടനാപരമായി ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥാവിശേഷം സംജാതമായ ഒട്ടനവധി മുഹൂർത്തങ്ങളിൽ ഒരുപാട് പേരിൽ അഖിലേന്ത്യാ തലത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടെ കലഹിച്ചുകൊണ്ട് പുറത്തു പോന്നിട്ടുള്ള ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾക്ക് മുന്നിലുണ്ട്. അത്തരം ഗ്രൂപ്പുകൾ, ചെറു ഗ്രൂപ്പുകളും വലിയ ഗ്രൂപ്പുകളും ഒക്കെ തന്നെ ഇന്ന് സി പി എമ്മിന് തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. എ വി പ്രദീപ് ലാൽ അധ്യക്ഷനായിരുന്നു. ടി എൽ സന്തോഷ്, പി എൻ പ്രവീൺഡ, പി സി അജയൻ, ടി ആർ രമേശ്, സി എ അജിതൻ എന്നിവരും സംസാരിച്ചു. ബി ഒ ടി ചുങ്കപ്പാതയ്ക്കെതിരെ മതിലകം പുന്നക്കിയ ബസാറിൽ നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൊടുങ്ങല്ലൂർ ജനകീയ സാംസ്കാരിക കേന്ദ്രം പാട്ടും പ്രതിരോധവും എന്ന പരിപാടി സംഘടിപ്പിച്ചു. സമരപ്പന്തലിൽ നടന്ന പരിപാടി NH-17 ആക്ഷൻ കൗൺസിൽ ജില്ലാ കൺവീനർ എ ജി ധർമ്മരത്നം ഉദ്ഘാടനം ചെയ്തു. എൻ ഡി വേണു അധ്യക്ഷനായിരുന്നു. രാജേഷ് നാരായണൻ, ടി എസ് അനിൽകുമാർ, ജമാലുദ്ദീൻ പുതിയകാവ്, പി എ റിയാസ്, വി സിദ്ദിഖ് എന്നിവരും സംസാരിച്ചു. തുടർന്ന് സന്ദീപ് പോത്താനിയുടെ നേതൃത്വത്തിൽ നാടൻ പാട്ടുകളുടെ അവതരണവും ഉണ്ടായിരുന്നു. ആ
കൈപ്പമംഗലം നാലാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച കെ കെ ഉമ പഞ്ചായത്ത് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എം മുഹമ്മദ് അലി അധ്യക്ഷനായി, പഞ്ചായത്ത് സെക്രട്ടറി പത്മനാഭൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ വി അബ്ദുൾ മജീദ്, നേതാക്കളായ പി കെ നജ്മുദ്ദീൻ, കെ കെ ശേഖരൻ, കെ കെ വാസുദേവൻ, പി ബി താജുദ്ദീൻ, കെ ജി ദിലീപ്, ഖദീജ പുതിയ വീട്ടിൽ മറ്റു ജനപ്രതിനിധികളും സംസാരിച്ചു. ഇടവേള